ഇന്നലെ ദേശീയ മാധ്യമങ്ങളടക്കം പുറത്തു വന്ന ഒരു സർവേ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇതേ സമയം വരെ മലയാളത്തിൽ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു സർവേയെ പറ്റിയാണ് ഇനി പറയുന്നത്. അത് പോണ്ടിച്ചേരിയിൽ നടന്നൊരു സർവേയാണ്. പോണ്ടിച്ചേരിയിൽ സി വോട്ടേഴ്സാണ് സർവേ നടത്തിയത്. ഈ സി വോട്ടറും ഏഷ്യാനെറ്റും ചേർന്നാണ് ഇന്ത്യയിൽ മുഴുവൻ സർവേ നടത്താറുള്ളത്. പക്ഷേ ആ വാർത്ത ഏഷ്യാനെറ്റിൽ പോലും വന്നില്ല. പോണ്ടിച്ചേരിയിൽ 30 സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുന്നത്. അതിൽ 27 സീറ്റിൽ NDA വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത്. അതായത് രംഗസ്വാമി, NR കോൺഗ്രസിനെ നയിക്കുന്ന രംഗസ്വാമിയുടെ നേതൃത്വത്തിലാണ് NDA മത്സരിക്കുന്നത്. പക്ഷേ അറുമുഖം നമശിവായാണ് BJPയുടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്. BJP തന്നെ അവിടെ ഭരിക്കുകയോ BJPയുടെ സ്ഥാനത്ത് ഉപമുഖ്യമന്ത്രിയോ ആകും. NR കോൺഗ്രസുമായി BJP ദേശീയ തലത്തിൽ ഒരു അലയൻസിന് ശ്രമിക്കുകയുണ്ടായി. അവർ ഒരു ചെറിയ സഖ്യത്തിന് ശ്രമിക്കുകയുണ്ടായി. അതുപ്രകാരം NR കോൺഗ്രസിന് ദേശീയ തലത്തിൽ ബോർഡുകളും ഒപ്പം തന്നെ കേന്ദ്ര പദവിയിലും ഒരു സ്ഥാനം നൽകും. പകരം പോണ്ടിച്ചേരിയുടെ മുഖ്യമന്ത്രി പദവി BJPക്ക് നൽകും. അതല്ല എങ്കിൽ NR കോൺഗ്രസിന് മുഖ്യമന്ത്രി പോണ്ടിച്ചേരി ഭരിക്കും. ഒപ്പം തന്നെ BJPയുടെ നേതാവ് അവിടെ ഉപമുഖ്യമന്ത്രിയാകും. ഇതാണ് ഇപ്പോഴത്തെ ഫോർമുല. ഏതായാലും കർണാടകത്തിന് ശേഷം ദക്ഷിണേന്ത്യയിൽ BJP ആധിപത്യം ഉറപ്പിക്കുന്ന ഒരു സംസ്ഥാനമായി മാറുകയാണ്, കേന്ദ്രഭരണ പ്രദേശമായി മാറുകയാണ് പോണ്ടിച്ചേരി. അതായത് ദക്ഷിണേന്ത്യയിൽ BJPക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം കർണാടകമാണ്. കർണാടകത്തിന് ശേഷം ശക്തമായി തന്നെ BJP വേരുറപ്പിക്കുന്ന ഒരു യൂണിയൻ ടെറിട്ടറിയാണ് പോണ്ടിച്ചേരി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.